Network News is brought to you in association with Pavan and Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan, Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. വെള്ളോറയിൽ ATM കവർച്ചാ ശ്രമം വിഫലമായി. സംഭവം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ വെള്ളോറയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM സെന്ററിൽ. പ്രദേശവാസികളെ ദുരിതത്തിലാക്കി ദേശീയപാത നിർമ്മാണ കമ്പനി. കടന്നപ്പള്ളിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തുനിന്നും ചെളിയും മണ്ണും കുത്തിയൊഴുകി വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം വരുന്നു. സംസ്ഥാനത്ത് June 10 to July 31 ട്രോളിംഗ് നിരോധനം. മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പതിവ് പോലെ 52 ദിവസം കടലിൽ മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. കാണികളെ പിടിച്ചിരുത്തി കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവത്തിലെ മിമിക്രി മത്സരാർത്ഥികളുടെ പ്രകടനം. പ്രൊഫഷണൽ മിമിക്രി കലാകാരന്മാരെ പോലും പിന്തള്ളുന്ന വിധത്തിലുള്ള പ്രകടനമാണ് പലരും കാഴ്ചവച്ചത്. വാർത്തകൾ വിശദമായി. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. വെള്ളോറയിൽ ATM കവർച്ചാ ശ്രമം വിഫലമായി. വെള്ളോറയിലെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM സെന്ററിൽ വ്യാഴാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പെരുമ്പടവ് ശാഖയ്ക്ക് കീഴിലുള്ള വെള്ളോറയിലെ ATM സെന്ററിലാണ് വ്യാഴാഴ്ച പുലർച്ചെ കവർച്ചാ ശ്രമം നടന്നത്. പുലർച്ചെ 1:30 ശേഷമായിരുന്നു ATM കൗണ്ടറിൽ മോഷ്ടാവ് കടന്നത്. ATM കൗണ്ടറിനകത്ത് കവർച്ചാ ശ്രമം നടക്കുന്നതായി സെക്യൂരിറ്റി സംവിധാനം വഴി മനസ്സിലാക്കിയ ബാങ്ക് അധികൃതർ പോലീസിനെ ഉടൻ തന്നെ അറിയിച്ചു. പെരിങ്ങോം പോലീസ് സ്ഥലത്തേക്ക് തിരിക്കുന്നതിനോടൊപ്പം ATMന്റെ സമീപവാസിയും സർവീസിൽ നിന്നും വിരമിച്ച മുൻ SIയുമായ നാരായണൻ വെള്ളോറയെ വിവരമറിയിക്കുകയായിരുന്നു. അദ്ദേഹം ATMന്റെ പരിസരത്തെത്തുമ്പോൾ തന്നെ രണ്ടുപേർ സ്കൂട്ടറിൽ വേഗതയിൽ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ടു പോകുന്നതാണ് കണ്ടത്. മിനിറ്റുകൾക്കകം തന്നെ പെരിങ്ങോം പോലീസും സ്ഥലത്തെത്തുകയും ചെയ്തു. ഇന്നലെ രാത്രി സുമാറൊരു 1:30 ആകുമ്പം ശശി ASI എന്നെ വിളിച്ചു പറഞ്ഞു, നാരായണ ATMൽ എന്തോ ഒരു മോഷണ ശ്രമം നടക്കുന്നുണ്ട്, ഒന്ന് പെട്ടെന്നൊന്ന് പോകാൻ പറ്റുമോ ചോദിച്ചു. അത് പ്രകാരം ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേഗം ATMൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ ഭാര്യയും ഉടൻ തന്നെ വന്നു. ഞങ്ങൾ ടോർച്ച് ആയിട്ടാണ് വന്നത്. അടിച്ചു നോക്കുമ്പോൾ നമ്മൾ ആട് നല്ല ലൈറ്റും ഉണ്ട്. പിന്നെ നമ്മൾ ആളെ പ്രതി ആരാന്ന് മനസ്സിലായില്ല. ഒരാൾ പിന്നെ ഒരു മോട്ടോർ സൈക്കിൾ രണ്ടാൾ പോകുന്നു, അതാ കണ്ടു. നമ്മൾ കണ്ടുകൊണ്ടവർ ഓടി മറിഞ്ഞാവാൻ സാധ്യതയുണ്ട്. ബാങ്കിന്റെ സെക്യൂരിറ്റി സംവിധാനത്തിന്റെ കാര്യക്ഷമതയും പോലീസിന്റെ സമയം പാഴാക്കാതെയുള്ള നീക്കവുമാണ് വെള്ളോറയിലെ ATM കവർച്ച വിഫലമാക്കിയത്. നെറ്റ്‌വർക്ക് ന്യൂസ്, പിലാത്തറ. കുടുംബശ്രീ ജില്ലാ മിഷൻ പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവം അരങ്ങ് മാത്തിൽ GHSSL എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവം നടക്കുന്നത്. കുടുംബശ്രീ അംഗങ്ങളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിനുവേണ്ടി സംഘടിപ്പിച്ച കുടുംബശ്രീ കലാമേള അരങ്ങ് 2024 മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. പയ്യന്നൂർ താലൂക്ക് തല കലാമത്സരങ്ങളാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. 1000-ൽ പരം കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളും 50 വ്യത്യസ്ത മത്സരങ്ങളിലായി മാറ്റുരയ്ക്കും. കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA എം വിജിൻ താലൂക്ക് തല കലാമേള ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ശക്തമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ എം സുർജിത്ത്, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ, കെ എഫ് അലക്സാണ്ടർ, ടി ആർ രാമചന്ദ്രൻ, ടി സുലജ, സഹീദ് കായ്ക്കാരൻ, എ പ്രാർത്ഥന, വി ഷൈമ, എ വി ലേജു തുടങ്ങിയവരും, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ യു ജയശ്രീ, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ മോഹനൻ, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി, ബിന്ദുമോൾ കെ ജി, കെ വി സുരേഷ് ബാബു, ടി എം സതീശൻ മാസ്റ്റർ, സൈജു പത്മനാഭൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കടന്നപ്പള്ളിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തുനിന്നും ചെളിയും മണ്ണും കുത്തിയൊഴുകിവന്ന് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. ദേശീയപാത നിർമ്മാണ കമ്പനിയാണ് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്ന രീതിയിൽ മണ്ണെടുക്കുന്നത്. കടന്നപ്പള്ളി ജുമാ മസ്ജിദിനു സമീപത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തു നിന്നുമാണ് കനത്ത മഴയിൽ വെള്ളവും ചെളിയും കുത്തിയൊഴുകിയെത്തി വീടിന്റെ ചുറ്റുമതിൽ തകരുകയും കൃഷിനാശമുണ്ടാക്കുകയും ചെയ്തത്. ജുമാ മസ്ജിദിനു സമീപത്തെ എം മൊയ്തു ഹാജിയുടെ വീടിന്റെ മതിലാണ് തകർന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മഴയിലാണ് സംഭവം. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസാണ് മാസങ്ങളായി ഇവിടെ നിന്നും മണ്ണെടുക്കുന്നത്. താഴെ ഭാഗത്തുള്ള കിണറുകളിലേക്കും തൊട്ടടുത്ത കൊക്കോട്ട് വയൽ പാടശേഖരത്തിലേക്കും മണ്ണും ചെളിയും ഒഴുകിയെത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇപ്പം തന്നെ ഇന്നലെ ഈ എം മൈദു ഹാജി കടന്നപ്പള്ളി ജുമാമസിന് സമീപത്തുള്ള ഇദ്ദേഹത്തിൻ്റെ മതിൽ അങ്ങനെ പൊളിഞ്ഞ് തകരുകയും താഴെ കെട്ടിയ ചുറ്റ് മതിലൊക്കെ പൊളിഞ്ഞ് തകർന്നുകയും കൃഷിയിടങ്ങളൊക്കെ നശിക്കുകയും ചെയ്തു. ഇതുപോലെ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ തന്നെ കൃഷിയിലേക്കാണ് ഈ വെള്ളം കുത്തിയൊഴുകി പോകുന്നത്. കൃഷി സ്ഥലത്തേക്കാണ്, കൃഷി നശിക്കുന്നതോടൊപ്പം പല പരിസരങ്ങളിലുള്ള കിണറുകളിലേക്കും ഇതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും ഈ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ച് ബന്ധപ്പെട്ട ആളുകളൊക്കെ സമീപിച്ചെങ്കിലും അതിനൊന്നും ഒരു തക്കതായ രീതിയിലുള്ള പ്രതിഫലം, ഒരു പ്രതിവിധി ഇല്ലാത്തത് കൊണ്ടാണ് തുടർന്നു പോകുന്നത്. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കാൻ പാരിസ്ഥിതിക ആഘാത പഠനം ആവശ്യമാണെന്ന സുപ്രീം കോടതി വിധി വന്നിട്ടും ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കെ എസ് ടി പി റോഡിൽ ചെറുകുന്ന് വെള്ളറങ്ങളിൽ പെട്രോൾ ടാങ്കർ ലോറിയും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് അപകടം. ടാങ്കർ ലോറി ഡ്രൈവർക്ക് പരുക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് ഡ്രൈവറെ രക്ഷപ്പെടുത്തി പരിയാരത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറിയും പഴയങ്ങാടി ഭാഗത്തേക്ക് സിമെന്റ് കയറ്റി പോവുകയായിരുന്ന തമിഴ്നാട് രജിസ്ട്രേഷൻ ചരക്ക് ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കണ്ണപുരം പോലീസും പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും സ്ഥലത്തെത്തി. 1 മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്തത്. ഇദ്ദേഹത്തിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു. ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് പിലാത്തറ പാപ്പിനിശ്ശേരി റൂട്ടിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രി ഏറെ വൈകി ക്രെയിൻ ഉപയോഗിച്ച് അപകടത്തിൽപ്പെട്ട ലോറി അപകടസ്ഥലത്ത് നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കെ എസ് ടി പി റോഡിന്റെ ചെറുകുന്ന് ഭാഗത്തെ ശോച്യാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിയന്തിരമായി പ്രശ്നത്തിൽ ഇടപെടാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും അനുവദിക്കുന്ന സൗജന്യ റേഷൻ വിതരണം ഊർജിതമാക്കുമെന്ന് മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നതിനായി ജില്ലാ കലക്ടർമാരുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മത്സ്യമേഖലയിലെ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളുടെയും യോഗം വിളിച്ചുകൂട്ടി ജില്ലാതല തീരുമാനങ്ങൾ കൈക്കൊള്ളണം. അന്യസംസ്ഥാന ബോട്ടുകൾ ട്രോളിംഗ് നിരോധനം തുടങ്ങുന്നതിന് മുൻപ് കേരള തീരം വിട്ടുപോകുന്നതിന് ബന്ധപ്പെട്ട തീരദേശ ജില്ലാ കലക്ടർമാർ നിർദ്ദേശം നൽകണമെന്നും മന്ത്രി അറിയിച്ചു. ജൂൺ 10 മുതൽ ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
പയ്യന്നൂർ നഗരസഭാ പരിസരത്തു നിന്നും ബൈപ്പാസ് റോഡിലേക്ക് എത്തിച്ചേരുന്ന റോഡിലെ കുഴി ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പയ്യന്നൂർ നഗരസഭയിലേക്ക് വരുന്ന പ്രധാന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് വലിയ കുഴികളാവുകയും നിരന്തരം അപകടങ്ങൾ ഏറി വരുന്ന സാഹചര്യത്തിലുമാണ് യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി വാഴ നട്ട് പ്രതിഷേധിച്ചത്. കാലവർഷം എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ എല്ലാ അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കേണ്ട ഉത്തരവാദിത്വം നഗരസഭാ അധികൃതർക്കുണ്ടെന്നിരിക്കെ ജനങ്ങളുടെ നിരന്തര പരാതികൾ പോലും അവഗണിക്കുകയാണ്. വലിയ ദുരന്തങ്ങൾ വന്നാലേ കണ്ണു തുറക്കൂ എന്ന അധികൃതരുടെ നിസ്സംഗതക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചു. ഉപരോധ സമരത്തിൽ യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഭരത് ഡി പി, കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറം, ഗോകുൽ ഗോപി, കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് അർഷാദ് കവായ്, സുബീഷ് കമ്പ്രത്ത്, വിജയ് സി, ആസിഫ് സി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് അർഹതപ്പെട്ട സഹപാഠിക്ക് ഒരുക്കുന്ന സ്നേഹഭവനിന്റെ തറക്കല്ലിടൽ കുളപ്പുറത്ത് നടന്നു. എം വിജിൻ MLA തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് സ്കൂളിലെ അർഹതപ്പെട്ട സഹപാഠിക്ക് വീടൊരുക്കുന്നത്. കുളപ്പുറത്തൊരുക്കുന്ന സ്നേഹഭവനത്തിന്റെ തറക്കല്ലിടൽ കർമ്മം MVJ MLA നിർവഹിച്ചു. വീടൊരുക്കുന്നതിന്റെ ധനസമാഹരണാർത്ഥം NSS യൂണിറ്റ് ഡിഷ് വാഷ് നിർമ്മിച്ച് വിപണനം നടത്തുകയും ആക്രി സാധനങ്ങളും ചിരട്ടകളും ശേഖരിച്ച് വിൽപ്പന നടത്തുകയും നോട്ട് പുസ്തകങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തിരുന്നു. ഒരു ധീരമായ ഒരു നിലപാടാണ് സ്നേഹഭവനത്തിൻ്റെ ഭാഗമായി കുഞ്ഞിമംഗലത്തിൻ്റെ NSS യൂണിറ്റ് നമ്പർ 616 ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു കാര്യമാണ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു അധ്യക്ഷത വഹിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ, മനോജ് കണിച്ചുകുളങ്ങര, കെ ശ്രീധരൻ, എം അനിൽകുമാർ, സിന്ധു പടോളി, എ മാധവൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വിനോദ വിജ്ഞാന പരിപാടി വേറിട്ട അനുഭവമായി മാറി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ബിനേഷ് മുഴക്കോം നയിച്ച പാട്ടും പറച്ചിലും പരിപാടിയോടെയാണ് നിശാഗന്ധി പൂത്തകാലം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് തുടക്കമായത്. നിശാഗന്ധി പൂത്തകാലം എന്ന് പേരിട്ട 3 ദിവസത്തെ രാത്രി ഉത്സവത്തിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാസർഗോഡ് ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ബിനേഷ് മുഴക്കം നയിച്ച പാട്ടും പറച്ചിലും പരിപാടിയോടെ തുടക്കമായി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ അധ്യക്ഷത വഹിച്ചു. ശശിധരൻ ആലപ്പടമ്പൻ, VV പ്രദീപൻ എന്നിവർ സംസാരിച്ചു. രണ്ടാം രാവിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകരായ എ അനിൽകുമാറും കെ ഭാസ്കരനും നേതൃത്വം നൽകുന്ന മാജിക് സ്കെച്ചും മാജിക് മാത്സും നടക്കും. സമാപന ദിവസം പ്രശസ്ത മോട്ടിവേറ്റർ ഷൈജിത്ത് കരിവാക്കോട് നയിക്കുന്ന കുതിക്കാം കരുതലോടെ ക്ലാസ് നടക്കും. പ്രദേശത്തെ LSS, USS, SSLC ഹയർ സെക്കൻഡറി വിജയികളെ അനുമോദിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, തിരുവള്ളൂർ. കണ്ണൂർ ജില്ലാ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ GHSS മാത്തിലിൽ നടക്കുന്ന പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവത്തിലെ ആദ്യ ദിനത്തിൽ വിവിധ മത്സരങ്ങൾ അരങ്ങേറി. എല്ലാ മത്സരങ്ങൾക്കും മികച്ച രീതിയിലുള്ള പങ്കാളിത്തമാണ് കാണപ്പെട്ടത്. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ മാത്തിലിൽ നടക്കുന്ന പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവത്തിലെ ആദ്യ ദിവസം വിവിധ മത്സരങ്ങൾ അരങ്ങേറി. കവിത, പ്രസംഗം, കഥാരചന, കവിതാരചന തുടങ്ങിയ മത്സരങ്ങളാണ് അരങ്ങേറിയത്. കുടുംബശ്രീയിലെ നമ്മുടെ പ്രിയപ്പെട്ട അയൽക്കൂട്ട അംഗങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ കുടുംബശ്രീ മിഷൻ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. എല്ലാ മത്സരങ്ങൾക്കും മികച്ച രീതിയിലുള്ള പങ്കാളിത്തമാണ് കാണപ്പെട്ടത്. കഥാരചനാ മത്സരത്തിലും പങ്കാളിത്തം ഏറെയുണ്ടായി. കവിതാരചനാ മത്സരത്തിലെ പങ്കാളിത്തം ശുഷ്കമായിരുന്നു എന്നും എടുത്തു പറയേണ്ടതാണ്. എല്ലാ ജനപ്രിയ കലകൾക്കും എന്ന പോലെ തന്നെയായിരുന്നു ഇവിടെ അരങ്ങും സദസ്സും. സംഘാടകരുടെ മികവും എടുത്തു പറയേണ്ടതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
ഷെയ്ഡ്സ് ഇന്റർനാഷണൽ ഷോർട്ട് ആൻഡ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന് പയ്യന്നൂർ വേദിയാകും. മെയ് 26 പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ടി എ മധുസൂദനൻ MLA ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകരായ ഷെയ്ഡ് സൊസൈറ്റി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാവിയിലെ ചലച്ചിത്രകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. മെയ് 26 പയ്യന്നൂർ റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വച്ച് രാവിലെ 8 ആരംഭിക്കുന്ന ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം TI മധുസൂദനൻ MLA നിർവഹിക്കും. ലോകമെമ്പാടുമുള്ള മികച്ച പുതുമുഖ സംവിധായകരുടെ 20 ഷോർട്ട് ഫിലിമുകളും 7 ഡോക്യുമെന്ററികളുമാണ് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനവും സമ്മാനദാനവും സിനിമാ താരം അന്നാബൻ നിർവഹിക്കുമെന്നും ദിവ്യ ഉഷ ഗോപിനാഥ്, PP കുഞ്ഞപ്പൻ, കെ ശിവകുമാർ, ജുബിത്ത് നമ്പ്രാടൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവത്തിലെ മിമിക്രി മത്സരാർത്ഥികളുടെ പ്രകടനം കാണികളെ പിടിച്ചിരുത്തി. പ്രൊഫഷണൽ മിമിക്രി കലാകാരന്മാരെ പോലും പിന്തള്ളുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു ഓരോരുത്തരുടെയും. അപ്പോൾ കാക്ക ദേഷ്യത്തോടെ അത് കണ്ടിരിക്കുന്ന ആട് അത് കണ്ട് ഒരു മയില് കൂകി വിളിക്കുകയാണ്. പ്രൊഫഷണൽ മിമിക്രി കലാകാരന്മാരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരുന്നു കുടുംബശ്രീ പ്രവർത്തകരുടെ മിമിക്രിയിൽ. പങ്കെടുത്ത ഓരോരുത്തരും ഒന്നിനൊന്നിന് മികവ് പുലർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സിനിമാ നടന്മാരുടെയും നടികളുടെയും കേട്ടുമെടുത്ത ശബ്ദങ്ങൾ ഒഴിവാക്കിയത് ശ്രദ്ധേയമായി. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ശബ്ദം തന്മയത്വത്തോടെ അവതരിപ്പിച്ച മത്സരാർത്ഥികൾ കയ്യടി നേടി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൌൺസിൽ ആവിഷ്കരിച്ച തനത് പദ്ധതിയായ വായനാ വെളിച്ചത്തിന്റെ ഭാഗമായി വായനക്കാരായ കുട്ടികളും ഗ്രന്ഥശാലകളിലെ വായനാ വെളിച്ചം കൺവീനർമാരുമായ 600 പ്രതിനിധികൾ പങ്കെടുക്കുന്ന സർഗവേനൽ വെള്ളിയാഴ്ച രാവിലെ 9:30 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറന്നു പോവാതിരിക്കാൻ വേണ്ടി ഓരോ വായനശാല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ മാതൃകപരമായ വലിയ ഒരു ഇടപെടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. സർഗവേനൽ പരിപാടി വെള്ളിയാഴ്ച രാവിലെ 9:30 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി VK മധു ഉദ്ഘാടനം ചെയ്യും. അച്ചാന്തുരുത്തിയിൽ തേജസ്വിനി പുഴയോരത്താണ് അച്ചാന്തുരുത്തി നാരായണ ഗുരു സ്മാരക വായനശാലാൻ ഗ്രന്ഥാലയത്തിന്റെ സംഘാടനത്തിൽ സർഗവേനലിന് അരങ്ങൊരുങ്ങുക. മധ്യവേനലവധിക്കാലത്ത് വായനയ്ക്ക് അവധിയില്ല എന്ന സന്ദേശമുയർത്തി ഹോസ്ദുർഗ് താലൂക്കിലെ 230 ഗ്രന്ഥശാലകളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. മെയ് 31 വരെ നീളുന്ന പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾ ഡിസംബർ വരെയുണ്ടാകും. 2 പ്രവർത്തനങ്ങൾ വിലയിരുത്തി മികച്ച ഗ്രന്ഥശാലകൾ, വായനക്കാരായ കുട്ടികൾ, കൺവീനർമാർ, കയ്യെഴുത്ത്, ഡിജിറ്റൽ മാഗസിൻ എന്നിവയ്ക്ക് വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന കൂടിയിരുപ്പ് ഗ്രന്ഥലോകം മാസിക മുഖ്യ പത്രാധിപർ PV പനിയാൽ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. വാർത്താസമ്മേളനത്തിൽ CV പ്രമീള, TV ശ്രീജിത്ത്, V ചന്ദ്രൻ, P വേണുഗോപാലൻ, KV കൃഷ്ണൻ, സുനിൽ പട്ടേന, PV നിശാന്ത് എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേവാലയമായ കന്യാഭഗവതിയുടെ പാട്ടുപുരയുടെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. ക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഉപദേവാലയമാണ് കന്യാഭഗവതിയുടെ ഉപദേവാലയം. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഉപദേവാലയമാണ് കന്യാഭഗവതിയുടെ ഉപദേവാലയം.
ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ ആരാധനാ മഹോത്സവം തുടങ്ങുന്നത് തന്നെ കന്യാഭഗവതിക്ക് കളത്തിലരിയും പാട്ടും അതിനുശേഷം വാൾ എഴുന്നള്ളത്തോടെയുമാണ്. പാട്ടുപുരയുടെ നവീകരണ പ്രവൃത്തിക്കുശേഷം ക്ഷേത്രത്തിന് കിഴക്കുഭാഗത്തുള്ള ആൽത്തറ, ക്ഷേത്രംകുളം നവീകരിക്കൽ, പടിഞ്ഞാറ് ഭാഗത്ത് ക്ഷേത്രപാലകനും വൈരജാതനും വേട്ടക്കുരുമകനും തപസ് ചെയ്ത് പെരുമാളുടെ വരം നേടിയ സ്ഥലമായ ആൽത്തറയുടെ പ്രവൃത്തിയും കൊട്ടാര നവീകരണവും ചുറ്റമ്പലം ചെമ്പടിക്കൽ തുടങ്ങി നിരവധി പണികളാണ് ക്ഷേത്രത്തിൽ നടക്കാനുള്ളത്. ക്ഷേത്രപ്പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടില്ല. ഒരു കടയിൽ സ്വന്തമായ ഒരു കട വെച്ച് ഫർണിച്ചറിൻ്റെ പണിയും വീട്ടുപണിയും എടുത്തിരുന്നതാണ്. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ കൊട്ടേഷൻ വിളിച്ച സമയത്ത് ഞാനും അതിലൊരു കൊട്ടേഷൻ കൊടുത്തിരുന്നു. എനിക്ക് അവൻ അതിൻ്റെ ഭാഗം കിട്ടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ശ്രീ വിഡോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച സഹസ്ര കുംഭാഭിഷേകം. കാശി മഠാധിപതി ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥ സ്വാമികളാണ് കുംഭാഭിഷേകം നടത്തുന്നത്. ഗൗഡസാരസ്വത ബ്രാഹ്മണരുടെ ആരാധനാ കേന്ദ്രമായ പയ്യന്നൂർ ശ്രീ വിഠോബ ക്ഷേത്രത്തിന്റെ സുവർണ പ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് മെയ് 30 വ്യാഴാഴ്ച സഹസ്ര കുംഭാഭിഷേകം നടക്കും. കാശി മഠാധിപതി ശ്രീമദ് രാഘവേന്ദ്ര തീർത്ഥ സ്വാമികളാണ് കുംഭാഭിഷേകം നടത്തുന്നത്. ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ടിന്റെ നേതൃത്വത്തിൽ 30 വൈദികർ ഹോമ അഭിഷേക പൂജാദി കർമ്മങ്ങളിൽ പങ്കെടുക്കും. 26 ഞായറാഴ്ച ധ്വജാരോഹണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജി തേജ്രാജ് മല്ലർ, ജനറൽ കൺവീനർ വി ഉപേന്ദ്ര ഷേണായി, എൻ സുരേഷ് ഷേണായി, ക്ഷേത്രം മേൽശാന്തി എൻ ഗണപതി ഭട്ട്, ജി എസ് ബി സമാജം പ്രസിഡന്റ് ഹരീഷ് എം ഷേണായി, സെക്രട്ടറി ദീപക് എൻ പൈ, വി നരേന്ദ്ര ഷേണായി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എ കെ പി എ മാടായി മേഖലയും ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സ്കൈലാർക്ക് ഐ കെയറും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു. എ കെ പി എ മാടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സ്കൈലാർക്ക് ഐ കെയറും സഹകരിച്ചുകൊണ്ട് പഴയങ്ങാടിയിൽ എ കെ പി എ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കുമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. എ കെ പി എ മാടായി മേഖലാ പ്രസിഡന്റ് മനോജ് കാർത്തികേയുടെ അധ്യക്ഷതയിൽ എ കെ പി എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഷിബുരാജ് എസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിദിലേഷ് അനുരാഗ്, ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പി ആർ ഒ മുഹമ്മദ് റമീസ് എം, ജില്ലാ കമ്മിറ്റി അംഗം പി വി വിനോദ്, മേഖലാ സെക്രട്ടറി രഞ്ജിത് കുമാർ, മേഖലാ വൈസ് പ്രസിഡന്റ് അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വീടും പരിസരവും ശുചിയാക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനായി വേറിട്ട പരിപാടിയുമായി പടന്ന പഞ്ചായത്ത് 9 ശുചിത്വ പോര് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കൊതുകുകൾ പെറ്റുപെരുകാതിരിക്കാൻ, മാലിന്യം കൃത്യമായി സംസ്കരിക്കാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനായി മഴക്കാലത്തിന് മുൻപായി ആദ്യഘട്ടത്തിൽ വാർഡ് ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിൽ വീടുകളിൽ ലഘുലേഖ വിതരണം ചെയ്തു. പിന്നീട് ഏറ്റവും മികച്ച ശുചിത്വ വീട് കണ്ടെത്തുന്നതിനായി ആരോഗ്യ പ്രവർത്തകർ, ആശാവർക്കർമാർ, വാർഡിലെ ആരോഗ്യ വളണ്ടിയർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി മികച്ച വീട് കണ്ടെത്തുകയും ഗൃഹനാഥയ്ക്ക് ശുചിത്വ പുരസ്കാരം നൽകുകയും ചെയ്യുന്നു. ശുചിത്വത്തിലൂടെ ഏറ്റവും മികച്ച വീടുകളെ കണ്ടെത്തുകയും ഗൃഹനാഥയ്ക്ക് ശുചിത്വ പുരസ്കാരം നൽകുന്ന ഒരു പദ്ധതിയാണിത്. ഇപ്പം എല്ലാ വീടും, വാർഡിലെ 270 വീടും നമ്മൾ ആശാവർക്കർമാർ അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറും ഉൾപ്പെടെയുള്ള ടീമാണ് വീട് കയറുന്നത്. ആശാവർക്കർമാരുണ്ട്, നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്. പ്രവർത്തനങ്ങൾക്ക് പ്രസാദ് കണ്ണോത്ത്, ജെ ജെ സീമ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ജാമിയ അസ്ഹരിയ അറബി കോളേജിന്റെ 21 വാർഷികം 8 സനദ് ദാനം സമ്മേളനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 100+ വരുന്ന യുവ പണ്ഡിതർക്ക് ഇത്തവണ ബിരുദം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ ജാമിയ അസ്ഹരിയ അറബിക് കോളേജിന്റെ 21 വാർഷിക 8 സനദ് ദാനം സമ്മേളനത്തിന് മെയ് 24 തുടക്കമാകും. 3 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 100+ വരുന്ന യുവ പണ്ഡിതർക്ക് ബിരുദം നൽകും. ജമാഅത്ത് പ്രസിഡന്റ് എസ് കെ പി അബ്ദുൽ ഖാദർ ഹാജി പതാക ഉയർത്തും.
സമ്മേളനം സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. എം കെ ബഷീർ അധ്യക്ഷനാകും. മെയ് 25 രാവിലെ നടക്കുന്ന പ്രാസ്ഥാനിക സംഗമം ഷറഫുദ്ദീൻ ഫൈസി പെരുമ്പ ഉദ്ഘാടനം ചെയ്യും. പി സി റഷീദ് മാസ്റ്റർ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് നടക്കുന്ന മഹല്ല സാരഥി സംഗമം എസ് എം എഫ് ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് തേർലായി ഉദ്ഘാടനം ചെയ്യും. 26 നടക്കുന്ന അസ്ഹരി സംഗമം ജാമിയ അസ്ഹരിയ പ്രിൻസിപ്പൽ പി കെ അബൂബക്കർ ഫൈസി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 7 നടക്കുന്ന സമാപന പൊതുസമ്മേളനം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സനദ്ദാനവും സനദ്ദാന പ്രസംഗവും നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന സമാപന കൂട്ടപ്രാർത്ഥനയ്ക്ക് സമസ്ത ജില്ലാ പ്രസിഡന്റ് പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് നേതൃത്വം നൽകും. മാധ്യമ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് എസ് കെ പി അബ്ദുൽ ഖാദർ ഹാജി, ജനറൽ സെക്രട്ടറി എം ടി പി ആഷിഖ് ഹാജി, ടി പി അഹമ്മദ് ദാരിമി, സംസം സയ്യിദ്, അഫ്സൽ രാമന്തളി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. ആയനൂർ ശ്രീ ശിവക്ഷേത്രം മഹോത്സവത്തിന് കൊടിയേറി. 27 ആറാട്ട് സദ്യയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തെക്കിനടുത്ത് തറനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് വിശേഷാൽ പൂജയ്ക്ക് ശേഷം കൊടിയുയർത്തി. 27 ആറാട്ട് സദ്യയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോലീസിന്റെ സമയോചിതമായ ഇടപെടൽ. വെള്ളോറയിൽ എടിഎം കവർച്ചാ ശ്രമം വിഫലമായി. സംഭവം നടന്നത് വ്യാഴാഴ്ച പുലർച്ചെ വെള്ളോറയിലെ സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എടിഎം സെന്ററിൽ. പ്രദേശവാസികളെ ദുരിതത്തിലാക്കി ദേശീയപാത നിർമ്മാണ കമ്പനി. കടന്നപ്പള്ളിയിൽ ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലത്തു നിന്നും ചെളിയും മണ്ണും കുത്തിയൊഴുകി വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ കാലം വരുന്നു. സംസ്ഥാനത്ത് ജൂൺ 10 മുതൽ ജൂലൈ 31 വരെ ട്രോളിംഗ് നിരോധനം. മന്ത്രി സജി ചെറിയാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പതിവ് പോലെ 52 ദിവസം കടലിൽ മീൻ പിടിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയത്. കാണികളെ പിടിച്ചിരുത്തി കുടുംബശ്രീ പയ്യന്നൂർ ക്ലസ്റ്റർ കലോത്സവത്തിലെ മിമിക്രി മത്സരാർത്ഥികളുടെ പ്രകടനം. പ്രൊഫഷണൽ മിമിക്രി കലാകാരന്മാരെ പോലും പിന്തള്ളുന്ന വിധത്തിലുള്ള പ്രകടനമാണ് പലരും കാഴ്ചവച്ചത്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.